നല്ലൊരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് അതിന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് കാണിച്ചു വെക്കുന്നത്. നോക്കാൻ മറക്കിയ റെസിപ്പിയിലൂടെ വെക്കാം. ഞാനായിട്ട് കോമ്പിനേഷൻ ഉണ്ടാക്കിയത് മുളക് ചമ്മന്തിയും അതുപോലെ കച്ചമ്പറും ഉണ്ട്. മുളക് ചമ്മന്തി ഇത് നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം മുളക് ഇഷ്ടം എരിവുള്ള ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു ചമ്മന്തി, ഇതിന് പറ്റിയ ഒരു ചമ്മന്തിയാണ്. എല്ലാവരായി നോക്കുക. ഒരു ഈ ക്ലാസ്സിന് ഞാൻ ഒരു കിലോ അരി മൊത്തം മേടിച്ചത് ബസ്മതി റൈസാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ അരി തന്നെ ഉപയോഗിക്കാം. ഒരു കിലോ ആകുമ്പോൾ ഒരു നാല് ഗ്ലാസ് തികച്ചില്ല, എന്നാലും മൂന്നേ മുക്കാൽ ഗ്ലാസ്സോളം ഉണ്ട്. അപ്പോൾ നടന്നെടുത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കഴുകിയ ശേഷം 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി, എന്നിട്ട് പിന്നെ നമുക്ക് ഊറ്റി വെച്ചാൽ മതി. ഇത് നമുക്ക് അടച്ച് വെക്കാം. നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട് ഒരു ഞാൻ വെള്ളം കുറേ കൂടുതൽ വെച്ചിട്ടാണ് അതിനകത്ത് തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. തിളച്ചിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ, നല്ല വിട്ട് തിളയ്ക്കണം. ഇട്ട് കൊടുത്ത് വെള്ളം ഒരുപാട് കൂടുതൽ വെക്കണം, കണക്കൊന്നും നോക്കണ്ട. നല്ലപോലെ വെച്ചിട്ട് തിളച്ചൊരു മുക്കാൽ വേവാവുന്ന വരെ വെച്ചാൽ അത് വെച്ച് കഴിയുമ്പോൾ വെന്ത് കഴിയുമ്പോൾ ഊറ്റി വെക്കുക. മുക്കാൽ വേവേ ആകാവുള്ളൂ. ഇത് ഊറ്റി നമ്മൾ മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ ഈ തലേന്നൊക്കെ റെഡിയാക്കി ചോറ് വെക്കാൻ നല്ല ഒന്നുകൂടി ടേസ്റ്റ് ഇടും നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന്. കാരണം തണുത്ത കുറേ എപ്പോഴും നല്ലത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക്, ഞാനിതിപ്പോൾ രാവിലെ റെഡിയാക്കിയിട്ട് ഞാൻ തണുത്തിട്ട് ഉച്ചയ്ക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ തണുത്ത കുറേ എപ്പോഴും നല്ലത്. അപ്പം ഇത് നമ്മൾ റെഡിയാക്കി നല്ലപോലെ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ നിരത്തി ഇട്ടാൽ മതി. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. കടായിലോട്ട് നമുക്ക് കുറച്ച് ഓയിലും അതുപോലെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് ഓയിലും ഒരു കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തെന്ന് വരുമ്പോൾ ഒരു 5-5 8 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം ഒരു 2 സവാള കൊത്തി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് അതുപോലെ ഒരു 100 ഗ്രാം ബീൻസോളം ഉണ്ട്. 1 കിലോ അരിയാണ് ഇത്രയും ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. ബീൻസ് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയത് ശേഷം ഒരു 2-3 ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞതും അതുപോലെ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ക്യാബേജും ഇതൊന്നും ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ക്യാപ്സിക്കവും ക്യാരറ്റും അതുപോലെ തന്നെ ഞാൻ ബീൻസും ഇട്ടിരുന്നു, സവാള ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇട്ട് കൊടുത്തൊന്ന് ഒരുപാട് വഴിയിലൊന്നും വേണം, വെള്ളം ഒന്നും ഒഴിക്കരുത്. നമുക്കിത് മുട്ട റെഡിയാക്കാനായത് നമുക്ക് അപ്പുറത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. മുട്ടയ്ക്ക് ഞാൻ ഒരു 10 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുട്ട ആവശ്യമുള്ള പോലെ എടുക്കുക. കാരണം ഞാൻ 1 കിലോ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ മുട്ട എടുത്തേക്കുന്നത്. മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നമുക്ക് അകത്തോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. കളർ കളർ മഞ്ഞപ്പൊടി ഇടുന്നതാണ്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചിട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. ഞാൻ രണ്ടായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പം നമുക്കിത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇളക്കിയെടുക്കുവാണ്. അപ്പം നമ്മളിത് ഇളക്കുമ്പം ഇച്ചിരി വെന്തിട്ടേ ഇളക്കാവുള്ളൂ. കാരണം നമുക്കിതൊരു കഷ്ണമായിട്ട് എന്തായാലും കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ പൊടിഞ്ഞ് പോകും. ഒന്ന് ഇതുപോലെ ഒഴിച്ച് ഒന്ന് 1 മിനിറ്റിനൊന്ന് ഇത് കടന്നതിന് ശേഷം നമ്മളിത് ഒന്ന് കൈ കൊണ്ടൊന്ന് ഇത് ഇളക്കിയെടുത്താലും കുറച്ച് സ്ക്രാമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് ഇതാക്കി കിട്ടും. അപ്പം അതുപോലെ അടി അടിയാക്കിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം തന്നെ ഇളക്കരുത്. നമുക്കപ്പോൾ കഷ്ണം ഇത് ഇടയ്ക്ക് പിള്ളേർക്കാണെങ്കിലും കുട്ടികൾ കടിക്കാനും കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് നമുക്ക് ഈ ചോറിനകത്ത് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ റെഡിയാക്കി ഇത് പൊരിച്ച് മാറ്റി വെക്കാം. ഇതുപോലെ റെഡിയാക്കിയാൽ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ചോറ് നമ്മൾ തണുത്ത ചോറ് ചേർത്തോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നല്ല ചോറ് അതുകൊണ്ട് ഒട്ടി പിടിച്ചിട്ടും വെന്ത് പോയിട്ടും ഒന്നുമില്ല, നല്ല ഇതായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ നോക്കിയാൽ മതി, എല്ലാം റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇട്ട് കൊടുത്ത് ഇതുപോലെ അടിയെല്ലാം കൂട്ടികളൊക്കെ നല്ല യോജിപ്പിച്ച് കൊടുത്തിട്ട് മേളിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ സോയാ സോസും അതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ നമ്മൾ പൊരിച്ച് വെച്ച മുട്ടയും അതുപോലെ തന്നെ ഇച്ചിരി ക്യാപ്സൊക്കെ ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്ത് ഒന്നിട്ട് ദിവസം പഞ്ചസാര ഇടുന്നുണ്ട്, പഞ്ചസാര ഓപ്ഷനിലാണ്. അന്ന് നമുക്ക് നല്ല ടേസ്റ്റ് അത് ഇട്ട് കൊടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താലും മതി. അതും ഇട്ട് കൊടുത്ത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇട്ട് കൊടുത്തതെന്നേ ഉള്ളൂ. ഇട്ടുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. റെഡിയാക്കി അങ്ങനെ യോജിപ്പിച്ച ശേഷം മേളിൽ നമ്മൾ പൊരിച്ച മുട്ടയും ഇച്ചിരി ക്യാപ്സിക്കോ മരുന്ന് ബാക്കിയുള്ളത് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് എടുക്കും. നല്ല ടേസ്റ്റുള്ള ഒരു എഗ് ഫ്രൈഡ് റൈസാണ്. ഇതിന് കോമ്പിനേഷൻ ഞാൻ ഉണ്ടാക്കിയത് മുളക് ചമ്മന്തിയാണ്. എല്ലാവരും ചിക്കൻ ഫ്രൈ ചില്ലി ചിക്കനും ഇതൊക്കെ ചേരും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷനാണ് ഉണ്ട് ഈ മുളക് ചമ്മന്തി. അപ്പോൾ ഇത് എളുപ്പം റെഡിയാക്കാൻ വേണ്ടി ചമ്മന്തിയുമാണ്. ഇത് ഞാൻ കച്ചമ്പറം ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ സവാളയും തക്കാളിയും പച്ചമുളകും ക്യാരറ്റും വന്നിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് റെഡിയാക്കിയിട്ട് തൈര് ഒഴിച്ച് റെഡിയാക്കിക്കുന്നതാണ് ഞാൻ റെഡിയാക്കി എപ്പോഴും എടുക്കാറുള്ളത്. ഇനി പച്ചമുളക് ചമ്മന്തിക്കായിട്ട് നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് മുളക് ചമ്മന്തി. ഇതിന് നല്ല കോമ്പിനേഷൻ ആയിട്ട് ഞങ്ങൾക്ക് തോന്നി, നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ അവൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് റെഡിയാക്കി മാറ്റി വെക്കുന്നുണ്ട് കച്ചമ്പർ. നമുക്ക് അടുത്ത ഇനി ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നിങ്ങൾ എരിവനുസരിച്ച് എത്രയാണ് അത്ര മുളക് ഇതുപോലെ ഇട്ട് ചൂടാക്കിയ ശേഷം കണക്കുമ്പോഴത്തേക്കിനും ഇച്ചിരി അറിയിട്ട് കൊടുത്ത് ആദ്യം മുളക് ഒന്ന് നമ്മൾ അടിച്ചെടുക്കണം. അടിച്ചെടുത്ത ശേഷമേ ഉള്ളൂ നമ്മൾ ഉള്ളിയൊക്കെ. ആദ്യം മുളക് മാത്രം ഒന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ശേഷം നമുക്ക് അകത്തോട്ട് 10-15 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ 5-6 വെളുള്ളിയും ഉപ്പ് അതുപോലെ തന്നെ ഇതെല്ലാം ഇട്ട് കൊടുത്ത് വെച്ച് വാളംപുളി ഇടണം. ഞാൻ ലാസ്റ്റ് ഇട്ടത് ആദ്യം ഇട്ട് കൊടുത്താൽ മതി, മറന്നു പോയതാണ് ഇടയ്ക്ക് ഇട്ട് കൊടുത്തത്. എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു മുളക് ചമ്മന്തിയാണ് ഇത്. നമുക്ക് ചോറിനാണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് തോന്നി വാളംപുളി ഇടയ്ക്ക് ഇട്ടെന്നേ ഉള്ളൂ. അത് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റുള്ള ചമ്മന്തി റെഡിയായി കിട്ടും. എല്ലാവരും ഇതൊക്കെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് റെഡിയാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. നമുക്കത് ബാക്കിയായിട്ട് നമുക്ക് ഇത് അത്ര ഒഴിച്ചു കൊടുക്കാം. ചോദിച്ച് റെഡിയാക്കി എടുക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സത്യം വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും നമസ്കാരം.